ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം എല്ലാവർക്കും ഇഷ്ടമാണ് രസം അപ്പോൾ അഞ്ച് മിനിറ്റിൽ നമുക്ക് അടിപൊളി രസം തയ്യാറാക്കിയെടുക്കാം ഞാനൊരു നാല് തക്കാളി എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ അതുപോലെ ഒരു നെല്ലിക്ക വെളുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് നമ്മുടെ വാളംപുളി അപ്പോൾ ആ നാല് തക്കാളി ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ രസം ഉണ്ടാക്കുന്ന പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലോട്ട് നേരത്തെ നമ്മൾ പുളി വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളിവെള്ളം നമുക്കതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു ഒന്നേമുക്കാ ഗ്ലാസ് പുളിവെള്ളം ഉണ്ടായിരുന്നു അത് ഞാൻ ഈ ഒരു തക്കാളിയിലോട്ട് ഒഴിച്ചു ഞാൻ പുളി വെള്ളത്തിലിട്ടത് ഇത്രയും ഒന്നേ മുക്കാ ഗ്ലാസ് വെള്ളത്തിലാണ് ഇട്ടത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതേ അളവിൽ ഒഴിച്ചത് നിങ്ങൾക്കതിലും കുറച്ചൊരു ഗ്ലാസ്സിലൊക്കെ പുളി വെള്ളത്തിലിട്ട് ഒഴിച്ച് പിന്നൊഴിച്ചാൽ മതി ബാക്കി പച്ചവെള്ളം ഒഴിച്ചാലും മതി കേട്ടോ അപ്പോൾ അതിന് പുറമെ ഞാനൊരു ഒന്നര ഗ്ലാസ് സാദാ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ടുള്ള കൂട്ട് തയ്യാറാക്കി എടുക്കാം അതിനു വേണ്ടി ഞാൻ 10 വെളുത്തുള്ളി മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്തുണ്ട് അതിലേക്ക് ഒരു കാൽ സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കണം ചെറിയ ജീരകാണ് ട്ടോ അപ്പോൾ ಅದുകൂടി ഇട്ട് കൊടുത്തതിനു ശേഷം പിന്നെ നമുക്ക് എരിവിന ആവശ്യമായുള്ള കുരുമുളക് ഈയൊരു സമയത്ത് ചേർത്ത് കൊടുക്കാം എപ്പോഴും കുരുമുളക് ഇതുപോലെ ഇതുപോലെ ഇട്ട് ചതച്ച് ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കുരുമുളക് പൊടി ചേർക്കുന്നവർക്ക് അങ്ങനെ ചേർക്കാം പക്ഷെ ഇതാണ് കൂടുതൽ ടേസ്റ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നാട്ടിലുള്ള സമയത്ത് നമ്മുടെ കൊത്തമല്ലി ഉണ്ടല്ലോ മല്ലി പൊടിക്കാത്ത മല്ലിയുടെ അതും കൂടെ ചേർക്കാറുണ്ട് ഇപ്പം കയ്യിലില്ലാത്ത കാരണം ഇത് മൂന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് പകരം ഞാൻ മല്ലിയിൽ ഇച്ചിരി കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ ഒരു മിക്സ് ഈ ഒരു തക്കാളി പുളി മിക്സിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിന് പുറമെ ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളത് ഉപ്പും മഞ്ഞൾ പൊടിയാണ് ഉപ്പും മഞ്ഞൾ പൊടിയും നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഉപ്പും മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് സ്റ്റവ് കത്തിച്ച് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം ഏകദേശം ഒരു മൂന്ന് നാല് അഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മുടെ രസം റെഡിയാവും കേട്ടോ തിളച്ച് തക്കാളി ഒന്ന് വേവണം ഈ ഒരു മസാലയൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ രസം റെഡിയാണ് അപ്പോൾ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഏകദേശം തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നല്ലപോലെ ഇനിയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നല്ല സ്മെല്ല് വരുന്നുണ്ട് ആ മസാലയുടെ ഒക്കെ രസത്തിൻ്റെ നല്ലൊരു സ്മെല് ഇപ്പം തന്നെ വരുന്നുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് മല്ലിയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയില അത്യാവശ്യം എലുപ്പത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് കായം ചേർത്ത് കൊടുക്കാം ഈസ്റ്റണിൻ്റെ കായപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ചെറിയ ബോട്ടിലെ കായപ്പൊടി ഉള്ളൂ അപ്പം ഞാൻ ആ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി ഞാൻ വേറെ ബോട്ടിൽ പൊട്ടിച്ച് അതുകൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു അര സ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം അതിലോട്ട് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം അതിലോട്ട് നമുക്ക് ഉലുവ കൂടെ ചേർത്ത് കൊടുക്കണം ഉലുവ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചേർക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് നോക്കൂ ഒന്ന് മൂത്തേന് ശേഷം അതിലോട്ട് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എൻ്റെ കറിവേപ്പില ഞാനിവിടെ ഒരു ഒന്നര മാസമായിട്ട് സൂക്ഷിച്ച് വെക്കുന്ന കറിവേപ്പിലയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കോഹലായിരിക്കും കറിവേപ്പിലയ്ക്ക് ഉണ്ടായിരിക്കുക കാരണം കളറൊന്നും മാറിയിട്ടുണ്ടായിരിക്കും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു നമ്മുടെ കടുക് താളിച്ച് നമുക്കിതിലോട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അടച്ച് വെക്കാം കേട്ടോ നമുക്ക് അപ്പോൾ ഈ ഒരു മണമൊന്നും പോകണ്ട അപ്പോൾ നല്ല അടിപൊളി രസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യൂ